ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് ഇന്നുണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നിയമന മാനദണ്ഡത്തിൽ മാറ്റം വരുത്താനുള്ള കെ ടി ജലീലിന്റെ ഉത്തരവ്, അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ സ്വജനപക്ഷപാതം നടക്കാൻ പോകുന്നു എന്ന ബോധ്യത്തോടെ മുഖ്യമന്ത്രി അതിൽ ഒപ്പിട്ടുവെന്ന് വേണോ കരുതാൻ? അതോ മന്ത്രി തന്നെ നമ്മളോട് പിന്നീടൊക്കെ അവകാശപ്പെട്ടിട്ടുള്ളതുപോലെ ഈ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ തലപ്പത്തേക്ക് വളരെ ഏബിൾ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരാൻ പോകുന്നു, എന്നാൽ പിന്നെ നല്ല രീതിയിൽ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ഭരിക്കപ്പെട്ടോട്ടെ എന്ന് കരുതി മുഖ്യമന്ത്രി ഒപ്പിട്ടു എന്ന് വേണോ മനസ്സിലാക്കാൻ? അല്ല നിഷേ, ഇന്നലെ വരെ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് തസ്തികയിൽ നിർദ്ദേശിക്കുന്ന യോഗ്യതയില്ലാത്ത ഒരാളെ ബന്ധുവാണെന്ന ഒരൊറ്റ കാരണത്താൽ യോഗ്യരായിട്ടുള്ളവരെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് നിയമിച്ചു എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ലോകായുക്ത കൃത്യമായി തെളിവെടുപ്പ് നടത്തി, വിളിച്ചു വരുത്തേണ്ട രേഖകൾ വിളിച്ചു വരുത്തി പരിശോധിച്ചു. ഇവിടെ വളരെ കൃത്യമായി സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനവും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈയൊരു തൽസ്ഥാനത്ത് മന്ത്രി തുടരാൻ യോഗ്യതയില്ല എന്നുള്ളതാണ്. പലപ്പോഴും ആ സമയത്ത് നമ്മളൊക്കെ സംശയിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? കാരണം മുഖ്യമന്ത്രി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരാളെ സംരക്ഷിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വകാല ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അതേപോലെ തന്നെ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളവരാണ്. 2014 ഡിസംബർ മാസം 11-ാം തീയതി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓർമ്മയുണ്ട്, ഒരു വിജിലൻസ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ രാഷ്ട്രീയ ജീവിതത്തിൽ എന്തെങ്കിലും ആദർശ ശുദ്ധി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ സദാചാര ബോധമുണ്ടെങ്കിൽ, ആത്മാഭിമാനമുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്നത്തെ ധനകാര്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ഈ കേരളത്തിലെ ലോകായുക്ത എന്ന് പറയുന്നത് കേവലം അതൊരു കുരയ്ക്കാൻ മാത്രമല്ല അതിന് കടിക്കാനും അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കെ ടി ജലീലിനെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. പിന്നീട് നോക്കൂ നിഷ, ഈ നിയമന യോഗ്യതയിൽ ഇളവ് വരുത്തുന്നതിനുള്ള ഫയലിൽ വകുപ്പ് തല വിയോജനക്കുറിപ്പ് പോലും അവഗണിച്ചുകൊണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ന്യൂനപക്ഷ വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വകുപ്പ് തല വിയോജനക്കുറിപ്പ് ഈ ഫയലിൻ്റെ മുകളിലുണ്ട്. അതാണ് കെ ടി ജലീലിൻ്റെ സമ്മർദ്ദത്താൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ ഒപ്പിടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനല്ല നിഷ. നമുക്കറിയാം ഒരു ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ് എന്ന് നമ്മളെക്കാൾ അറിയാവുന്ന ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതൊരു വസ്തുതയല്ല, അതൊരു നിയമമാണ്, അതൊരു ചട്ടമാണ് അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ലയബിലിറ്റി ഉണ്ട്, മുഖ്യമന്ത്രി കൂട്ടുപ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കെ ടി ജലീലിനെതിരെ എടുക്കുന്ന ഏതൊരു നടപടിക്കും കൂട്ടുപ്രതി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയും ഉത്തരവാദിയാകും. മാത്രമല്ല നിഷ, മുഖ്യമന്ത്രിയുടെ ഈ ജലീലുമായുള്ള ബന്ധത്തിൽ വളരെയധികം ദുരൂഹതയുണ്ട്. ആ ദുരൂഹത വളരെ കാലം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ 5 കൊല്ലക്കാലം ഈ ജലീലിനെ CPIMന്റെ മുതിർന്ന നേതാക്കളെക്കാൾ വലിയ ഏതൊക്കെ സാഹചര്യത്തിൽ സംരക്ഷിച്ചു, അന്നൊക്കെ പാർട്ടി അണികളിൽ തന്നെ അത് വലിയ ചോദ്യമായിരുന്നല്ലോ. എന്താ ഞാൻ ചോദിച്ചോട്ടെ, ഒരൊറ്റ ചോദ്യം ഉത്തരം ബഹുമാനപ്പെട്ട സമ്പത്ത് പറയട്ടെ. അദ്ദേഹം EP ജയരാജൻ്റെ ഭാര്യ സഹോദരിയും മകനെ KSIEയിൽ നിയമിച്ചതും അതേപോലെ തന്നെ ഇവിടെ ജലീലിൻ്റെ പിതൃ സഹോദരൻ കസിൻ ബ്രദറിനെ നിയമിച്ചതും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ബന്ധു നിയമനമല്ലേ ഏ സമ്പത്തെ? എന്താണ് അദ്ദേഹത്തിന് കൊടുത്തൊരു പ്രിവിലേജ് ഇവിടെ കൊടുക്കാതിരുന്നത്? എന്തൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഇദ്ദേഹം നടത്തി? ആ കാലഘട്ടത്തിലൊക്കെ തന്നെ മുഖ്യമന്ത്രി എന്തിനാണ് ഇത്ര വലിയ പ്രിവിലേജ് കൊടുത്തിട്ടുള്ളത്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ബഹുമാന്യനായിട്ടുള്ള ഏ സമ്പത്ത് കേട്ടിട്ടുണ്ടോ? ഒരു സാങ്കേതിക സർവകലാശാലയിൽ മാർക്ക് അദാലത്ത് നടത്തുന്നത്, മാർക്ക് അദാലത്ത് നടത്തി 2-ഉം 3-ഉം പ്രാവശ്യം പരീക്ഷ എഴുതി തോറ്റ വിദ്യാർത്ഥികൾക്ക് മാർക്ക് ദാനം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഏ സമ്പത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിന് ചട്ടം ലംഘിച്ചുകൊണ്ട് മന്ത്രി പോയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്താ തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരക തിരൂരെ മലയാള സർവകലാശാലയിലെ CRZ 3 വിഭാഗത്തിൽപ്പെട്ട ഏക്കർ കണക്കിന് വില കുറഞ്ഞ ഭൂമി വലിയ വില കൊടുത്ത് വാങ്ങിയതിൻ്റെ രേഖാസഹിതം പുറത്തു വന്നപ്പോൾ ഈ സമയത്തെല്ലാം എന്തിനാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജലീലിനെ ഒരു വളർത്തു മകനെ പോലെ സംരക്ഷിച്ചത് സമ്പത്തെ? അതുകൊണ്ട് നിഷ, ഇതിൽ നമുക്ക് ദുരൂഹത എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജലീലിനെ ഭയക്കുന്നു. ജലീലിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട, മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട, വിവിധ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട പല അഴിമതികളുടെയും പല തട്ടിപ്പിൻ്റെയും പല അവിഹിത ബന്ധങ്ങളുടെയും കഥ അറിയാം. അതുകൊണ്ടാണ് പാർട്ടിയിലെ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള മന്ത്രിസഭയിലെ 2-ാമന് പോലും കൊടുക്കാത്തൊരു പ്രിവിലേജ് ഇദ്ദേഹത്തിന് കൊടുത്ത് സംരക്ഷിക്കുന്നത്. അതിൻ്റെ ഉത്തരമാണ് ബഹുമാനപ്പെട്ട സമ്പത്ത് പറയേണ്ടത്.